ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഏറ്റവും ജനപ്രിയമായിരുന്ന റിയാലിറ്റി ഷോയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയ ഗായികയാണ് അഞ്ജു ജോസഫ്. വ്യത്യസ്തമായ ആലാപന ശൈലിയും കുട്ടിത്തം നിറഞ്ഞ പെരുമാറ്റവും നിഷ്കളങ്കമായ ചിരിയുമാണ് അഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷക മനസ്സുകളിലേക്ക് എത്തുക. റിയാലിറ്റി ഷോയിൽ നിന്നും പിന്നണി ഗായികയായുള്ള അഞ്ജുവിന്റെ വളർച്ച പ്രേക്ഷകരും നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ സൂപ്പർ ഫോർ എന്ന മഴവിൽ മനോരമയിലെ പരിപാടിയുടെ അവതാരകരിൽ ഒരാളാണ് അഞ്ജു ജോസഫ്. ഗായികയുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളും പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പാണ് അഞ്ജുവിന്റെ വിവാഹം കഴിഞ്ഞത്. അന്ന് അഞ്ജുവിന്റെ വിവാഹം എന്ന രീതിയിൽ ശ്രദ്ധ നേടിയെങ്കിലും ഇന്ന് താരത്തിന്റെ ഭർത്താവ് ആരാണെന്നറിഞ്ഞാണ് ആരാധകർ ഞെട്ടുന്നത്. സ്റ്റാർ മാജിക് ഷോ ഡയറക്ടറായ അനൂപ് ജോൺ ആണ് അഞ്ജുവിനെ വിവാഹം ചെയ്തത്. യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങൾ പങ്കിടാറുള്ള അഞ്ജു ഇപ്പോൾ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുള്ള വിവാഹ വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത്. ക്യാമറയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നയാളാണെങ്കിലും അനൂപ് ജോൺ എന്ന പേരും ആ മുഖവും പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള റിയാലിറ്റി ഷോയായ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. 5 വർഷത്തിൽ അധികമായി ഹിറ്റായി സംപ്രേഷണം തുടരുന്ന ഷോയാണ് സ്റ്റാർ മാജിക്. സ്റ്റാർ മാജിക് ഹിറ്റായതോടെയാണ് അനൂപ് ജോണിനും ആരാധകർ കൂടിയത്. മിമിക്രി ടെലിവിഷൻ രംഗങ്ങളിൽ ശോഭിച്ചു നിൽക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയാണ് അനൂപ് ജോണും സംഘവും സ്റ്റാർ മാജിക് പരിപാടിയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അനൂപിന്റെ പിന്തുണയെ കുറിച്ച് പറഞ്ഞ താരങ്ങളെല്ലാം വാചാളരാവാറുണ്ട്. 7 വർഷം മുമ്പാണ് അഞ്ജുവും അനൂപും വിവാഹിതരായത്. ഇരുവരും പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖങ്ങളാണെങ്കിലും ഇരുവരും വിവാഹിതരാണെന്ന വസ്തുത അറിയില്ലെന്നാണ് ഇരുവരുടെയും ആരാധകർ കുത്തിപ്പൊക്കിയ വിവാഹ വീഡിയോയ്ക്ക് കമന്റായി പ്രേക്ഷകരിൽ നിരവധി പേർ കുറിച്ചത്. ഗോസിപ്പ് കോളങ്ങളിൽ ഇടക്കാലത്ത് അഞ്ജുവിന്റെ പേര് ഇടം നേടിയിരുന്നു. 5 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് അനൂപും അഞ്ജുവും വിവാഹിതരായത്. അഞ്ജുവിന് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇടയ്ക്കിടെ സുഹൃത്തുക്കൾക്കൊപ്പം അക്കപ്പെല്ലയിൽ ഗാനങ്ങൾ ഒരുക്കി അഞ്ജു പങ്കുവെക്കാറുണ്ട്. മുമ്പ് അഞ്ജു ഒളിച്ചോടി വിവാഹം കഴിച്ചുവെന്നും മതം മാറിയ തരത്തിലുമെല്ലാം വ്യാജ വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. മലേഷ്യയിലേക്ക് ഒളിച്ചോടി പോയെന്ന തരത്തിലായിരുന്നു ആദ്യത്തെ പ്രചരണം. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും മുസ്ലിമായി പരിവർത്തനം ചെയ്ത് നടത്തിയെന്നായിരുന്നു പിന്നീട് വന്ന ഗോസിപ്പ്. പൊന്നാനിയിൽ പോയാണ് മതം മാറിയത് എന്നുവരെ പ്രചരിച്ചു. പള്ളിയിലൊക്കെ ഇത് ചർച്ചയായിരുന്നു. അച്ഛനൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നുവെന്നും മുൻപ് അഞ്ജു പറഞ്ഞിരുന്നു. ഉടൻ തന്നെ അത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കി അഞ്ജു രംഗത്തെത്തുകയും ചെയ്തു. വാർത്തയുടെ തലക്കെട്ട് കണ്ട് സത്യമാണെന്ന് വിശ്വസിക്കരുത് എന്നാണ് അന്ന് ആരാധകരോട് അഞ്ജു പറഞ്ഞത്. യൂട്യൂബ് ചാനലിൽ കൂട്ടുകാരിക്കൊപ്പമായും അഞ്ജു എത്തിയിരുന്നു. അതോടെയായിരുന്നു അഞ്ജുവും അനൂപും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായത്. ഒടുവിൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അഞ്ജു ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. ഗോസിപ്പുകളെ തമാശയാക്കാൻ നോക്കിയത് പണിയായതിനെ കുറിച്ചും അഞ്ജു പറഞ്ഞിരുന്നു. 5 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് അഞ്ജുവും അനൂപും ഒന്നായത്. വിവാഹത്തിന് തുടക്കത്തിൽ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർ സിംഗറിൽ വെച്ചാണ് അനൂപിനെ പരിചയപ്പെട്ടതെന്നും പിന്നീടാണ് പ്രണയത്തിലായതെന്നും അഞ്ജു പറഞ്ഞിരുന്നു. പാട്ടിനൊപ്പമായി കവർ സോങ്ങുകളും ചാനൽ പരിപാടികളും ഒക്കെയായി സജീവമാണ് അഞ്ജു. കുഞ്ചാക്കോ ബോബൻ, ഭാവന സിനിമ, ഡോക്ടർ ലവിലെ ഗാനം ആലപിച്ചുകൊണ്ടാണ് അഞ്ജു സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയത്. ശേഷം ഓർമ്മകളിൽ ഒരു മഞ്ഞുകാലം എന്ന സിനിമയിൽ അറിയാതെ എന്റെ ജീവനിൽ എന്ന ഗാനം അഞ്ജു ആലപിച്ചു. പിന്നീട് അലമാര എന്ന സന്നിവേശ ചിത്രത്തിലും അഞ്ജു പാട്ടുപാടി. ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങളിൽ ഒന്നും ഇതുതന്നെയായിരുന്നു. ശേഷം അവരുടെ രാവുകൾ, മഞ്ജുവര സിനിമ, സൈറാബാണു തുടങ്ങിയ സിനിമകളിലും അഞ്ജു പിന്നണി ഗായികയായി. ഗായിക എന്നതിലുപരി അവതാരകയായും അഞ്ജു ഇപ്പോൾ തിളങ്ങുകയാണ്. സന്തോഷ് പണ്ഡിറ്റുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഷോയായിരുന്നു സ്റ്റാർ മാജിക്ക്. സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചതോടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർ സ്റ്റാർ മാജിക് ഷോയ്ക്കെതിരെ തിരിഞ്ഞത്. അന്ന് അനൂപ് ജോണിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അനൂപ് ജോൺ പങ്കുവച്ചതായും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നിരുന്നു. നിത്യദാസ് നവ്യനായർ എന്നിവർ സ്പെഷ്യൽ ഗസ്റ്റായി എത്തിയപ്പോഴാണ് വിവാദങ്ങൾ നടന്നത്. അതിനു മുമ്പും ബോഡി ഷേമിംഗ് കലർന്ന കോമഡികൾ സ്റ്റാർ മാജിക് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കാണിച്ചായിരുന്നു പ്രേക്ഷകർ ഷോയെ വിമർശിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ